യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഊയൂർ സെന്റ് തോമസ് മാർത്തോമ ഇടോക വിശേഷിച്ച യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ 50 നവംബർ നാളുകളിൽ സുഹൃത വചനം എന്ന നാമധേയത്തിൽ എല്ലാ ദിവസവും ഒരു ചെറിയ ധ്യാനം ക്രമീകരിച്ച് എല്ലാവർക്കും കേൾക്കാനും കാണാനും സഹായകമായി പുറത്തിറക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിൽ ആദ്യത്തെ ദിനമായ ഈ ഫെബ്രുവരി മാസം 11-ാം തീയതി വലിയ നോയമ്പ് ആരംഭിക്കുകയാണ്. സഭയുടെ വളരെ പ്രധാന നോയമ്പിൽ ഏറ്റവും ദീർഘമായ നോയമ്പാണ് 50 നോയമ്പ് എന്ന് നമ്മൾ പറയുന്ന ഈ വലിയ നോയമ്പ്. നോമ്പിന്റെ കാലം നമ്മൾ ദൈവത്തോട് കൂടുതൽ ചേർന്നിരിക്കുന്ന നാളുകളാണ്. മനുഷ്യരായ നമ്മൾ ജീവിക്കുന്ന ഈ ലോകം പലവിധത്തിൽ നമ്മൾ പൊള്ളൂട്ടഡ് ആകുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ ചിന്തയിൽ, നമ്മുടെ വിചാരത്തിൽ, നമ്മുടെ നടപ്പിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ഭാവ പ്രകടനങ്ങളിലെല്ലാം മാനുഷികമായ വീഴ്ചകളും കുറവുകളും നമുക്ക് ഭവിക്കുന്നവരാണ്. ഇതിനെയെല്ലാം വചനത്തിന്റെ വെളിച്ചത്തിൽ ശാന്തമായി ഇരുന്ന് ദൈവത്തോട് ചേർന്നിരുന്ന് നമ്മിലേക്ക് നോക്കുന്നതിനുള്ള നാളുകളാണ് ഈ വലിയ നോയമ്പിന്റെ നാളുകൾ. ഞാൻ ആരാണ്, ഞാൻ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ്, ഞാൻ എങ്ങനെ ദൈവഹിതത്തിലേക്ക് നടന്നെടുക്കണം എന്ന് ചിന്തിക്കുന്നതിനും ആ ചിന്തയിലൂടെയും വചനത്തിന്റെ വെളിച്ചത്തിലുള്ള ധ്യാനത്തിലൂടെയും നമ്മളിലുള്ള കുറവുകളെ കാണുന്നതിനും നമ്മളിലുള്ള വീഴ്ചകളെ മനസ്സിലാക്കുന്നതിനും അതിനെ ഉപേക്ഷിക്കുന്നതിനും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വളരുന്നതിനും നമുക്കിടയാകും. ആയിരിക്കുന്ന ജീവിതത്തെ ആകേണ്ട ജീവിതവുമായി തട്ടിച്ച് നമ്മൾ ദൈവകൃപയിൽ മുമ്പോട്ട് യാത്ര ചെയ്യുന്നതിനുള്ള ഒരു സമർപ്പണ നാളുകളാണ് ഈ നോയമ്പിന്റെ നാളുകൾ. അത്തരത്തിലുള്ള നമ്മുടെ ദൈവവചന വായനയും വ്യക്തിപരമായ ധ്യാനങ്ങളും നമ്മളെ കൂടുതൽ പൗത്രീകരിക്കണം, വിമലീകരിക്കണം. അങ്ങനെയുള്ള ഒരു സ്പിരിച്വൽ ഡയാലിസിസിന്റെ നാളുകൾ, നമ്മളിലുള്ള എല്ലാ പാപത്തിൻ്റെ വീഴ്ചകളും നമ്മളെ മലിനപ്പെടുത്തുന്ന എല്ലാ ചിന്തകളിൽ നിന്നും നമ്മൾ വിശുദ്ധരായി ദൈവകൃപയിൽ മുമ്പോട്ട് പോകുന്നതിന് ഉള്ള പരിശ്രമത്തിന്റെ നാളുകളാണ്. നമ്മൾ ചിന്തയിൽ വിശുദ്ധിയുള്ളവരാണ്. എല്ലാ പ്രവൃത്തിയും ആരംഭിക്കുന്നത് ചിന്തയിലാണ്. നമ്മുടെ ചിന്ത മറ്റൊരാൾ അറിയുന്നില്ല, എന്നാൽ ദൈവം അറിയുന്നു, നമ്മളും അറിയുന്നു. അതുകൊണ്ട് ചിന്തയുടെ ഒരു വിശദീകരണം വളരെ പ്രധാനമാണ്. ചിന്ത മാത്രമല്ല, മനസ്സിന്റെ വിമലീകരണം, വിശുദ്ധീകരണം ആവശ്യമാണ്. യേശു നമ്പുരാൻ തിരുവായ് മൊഴിഞ്ഞ് നമ്മളെ പഠിപ്പിച്ചത് ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തേക്കാണ്. ഇന്ന് നമ്മുടെ മനസ്സിൽ ഒക്കെ ഒരുപാട് അശുദ്ധിയുണ്ട്. ആ അശുദ്ധിയെ ശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ച് നമ്മൾ ഹൃദയ ശുദ്ധിയുള്ളവരായി ദൈവത്തെ കാണാനും അറിയാനും അനുഭവിക്കുവാനും ഇടയാണ്. നമ്മുടെ പ്രവൃത്തികൾ വിശുദ്ധമായി, നമ്മുടെ പ്രവൃത്തികൾ എല്ലാം തന്നെ ദൈവ കൃപയിൽ ആശ്രയിച്ച് ക്രിസ്തു കേന്ദ്രീകൃതമായ യേശു ക്രിസ്തു നടന്നതുപോലെ ചിന്തിച്ചതുപോലെ ചിന്തിക്കാനും നടക്കാനും നമുക്കിടയാണ്. അത്തരത്തിൽ 50 ദിവസങ്ങൾ കഴിഞ്ഞ് ഉയർപ്പിന്റെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നു. പാപത്തിന്റെ വഴികളെല്ലാം ഉപേക്ഷിച്ച്, പാപത്തിന്റെ വഴി ഉപേക്ഷിക്കുക മാത്രം പോരാ, ദൈവത്തിന്റെ വഴിയിലൂടെ നമ്മൾ നടക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിന് ഈ വർഷത്തെ നമ്മുടെ നോയമ്പ് ആചരണം എല്ലാവർക്കും മുഖാന്തരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. മനുഷ്യനൊരു അനന്ത സാധ്യതയാണ്. ഇന്ന് പള്ളികളിൽ വായിക്കുന്ന സുവിശേഷ വേദഭാഗം കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ പ്രവൃത്തിയാണ്. അപ്പം വെള്ളത്തിന് വീഞ്ഞാകാനുള്ള ഒരു സാധ്യത പോലെ നമുക്ക് യേശുവിനെ പോലെ ആയിത്തീരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ ആത്യന്തികമായ സാധ്യത എന്ന് പറയുന്നത് യേശുവിനെ പോലെ ആയിത്തീരാനുള്ള ഈ വർഷത്തെ നമ്മുടെ നോയമ്പാചരണം നമ്മുടെ എല്ലാ പാപ വഴികളിൽ നിന്ന് നമ്മളുടെ വിമുക്തി പ്രാപിച്ച് ക്രിസ്തുവിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് യേശു ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ജീവിതത്തിലൂടെ നമുക്ക് ക്രിസ്തുയേശുവിലുള്ള ഭാവം കയറി നമ്മുടെ വിചാരത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും നടപ്പിലും എല്ലാം യേശുവിനെ പോലെ ആയിത്തീരുന്നതിന്
നമ്മുടെ ഈ നോയമ്പ് ആചരണം മുഖാന്തരമായി പവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ 50 ദിവസത്തെ ധ്യാനത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. ഇത് കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവനാമം മഹിമപ്പെടട്ടെ, അത് സഭയ്ക്കും സമൂഹത്തിനും ലോകത്തിനും നന്മ ഭവിക്കുന്നതിന് മുഖാന്തരമാകട്ടെ. ആമേൻ.